ഓം ീർത്തനം ഗർഭകനായ നാഥൻ അവതരിച്ചിരി വശാൽ വാമന വേഷത്തോടെ മാധവച്ഛിമെല്ലാം പൂമയിൽ അലങ്കരിച്ചായി വന്നു കശ്യപന്താനം പരമാനന്ദാത്മനാ കണ്ട് കശ്യീവരന്തെ സ്തുതിച്ചു വന്ദിക്കുമ്പോൾ വിഷ്ണുചിഹ്നങ്ങളെല്ലാം മറച്ചു ജഗന്നാഥൻ ജിഷ്ണു സോദരൻ വടുരൂപിയായി വിളങ്ങിനാൻ ജാതകർമാതിക്രിയാനീതികൾ ചെയ്തുപനീതനായി ചമഞ്ഞങ്ങു നിന്നപ്പോൾ അനുക്ഷണം ദേവതമാരെല്ലാം പ്രത്യക്ഷരൂപേണവൻ ചിഹ്നങ്ങൾ ബ്രഹ്മസൂത്രത്ത ബൃഹസ്പതി മേഘല താതൻ ബ്രഹ്മചാരിക്ക് കൃഷ്ണനിയും ദുന് ചെമ്മേ ദിയേം മാതാവതീതി ഛത്രം പുണ്ടരീകജൻ കമണ്ഡലുവും സരസ്വതി പുണ്യമാലിക ഭിക്ഷാമംബിക ഭാഗവതത്തില് അഷ്ടമ സ്കന്ധത്തിൽ വാമനാവതാരം ഇങ്ങനെ പറയുകയാണ് അല്ലേ സക്ഷാൽ മഹാവിഷ്ണു സ്വരൂപനായ ഭഗവാൻ വാമനനായി അവതരിച്ച കഥയാണ് പറയുന്നത് ഇല്ലേ ഇനി എപ്പോൾ എന്ന് ചോദിക്കുമ്പോൾ എപ്പോഴാണ് വാമനാവതാരം സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ അതിനും വ്യക്തമായ ഉത്തരം ഭാഗവതം പറയുന്നുണ്ട് ചിങ്ങമാസത്തിൽ ശുക്ലപക്ഷ ശുക്ലപക്ഷദ്വാദശി തിഥൗ വന്നൊരുമിച്ച വിഷ്ണുഷേ ത്തിൻകലേ എന്ന് പറഞ്ഞു വയ്ക്കുന്നുണ്ട് ഭാഗവതം ഇല്ലേ അതായത് ചിങ്ങമാസത്തിലെ ശുക്ലപക്ഷത്തിലെ ദ്വാദശി ദിവസം തിരുവോണം നക്ഷത്രത്തിൽ അഭിജിത്തായ മുഹൂർത്തത്തിൽ സൂര്യൻ മധ്യാത്തിൽ നിൽക്കുമ്പോൾ ത്രൈലോക്യ വിജയ മുഹൂർത്തത്തിൽ ഗ്രഹങ്ങളെല്ലാം തങ്ങളുടെ നല്ല രാശികളിൽ നിന്നു ഭൂമിദേവി വസന്തശോഭയോടെ നിന്നു വേദവാദ്യങ്ങളും ദേവവാദ്യങ്ങളും മുഴങ്ങി ലോകം മുഴുവൻ ആനന്ദിച്ചു എല്ലാം ശുഭമായ സമയത്ത് അതിഥിയുടെ ഗർഭത്തിലായിരുന്ന ലോകനാഥൻ ഭൂമിയിൽ അവതരിച്ചു വിഷ്ണുവിൻ്റെ ചിഹ്നങ്ങളെല്ലാം അണിഞ്ഞ വാമനരൂപം കശ്യപൻ സ്തുതിക്കാൻ തുടങ്ങുമ്പോഴേക്കും താൻ ചിഹ്നങ്ങളെല്ലാം മറിച്ച് ബ്രഹ്മചാരിയായി ഉപനയനം കഴിഞ്ഞു നിന്നപ്പോഴേക്കും ദേവന്മാർ ചിഹ്നങ്ങളൊന്നായി നൽകി ബൃഹസ്പതി ബ്രഹ്മസൂത്രം അച്ഛനായ കശ്യപൻ മേഖല ഭൂമി കൃഷ്ണാഞ്ജിനം ദണ്ഡം അബ്ജൻ കൗപീനം അതീതി ബ്രഹ്മാവ് കമണ്ടലു ആകാശം കുട സപ്തർഷികൾ കലശം സരസ്വതീദേവി ജപമാല കുബേരൻ ഭിക്ഷാപാത്രം എന്നിവ നൽകി ആദ്യത്തെ ഭിക്ഷ നൽകിയത് പാർവതിയാണ് ബാക്കി വേണ്ടുന്ന സാധനങ്ങളൊക്കെ ഓരോരുത്തരായി കൊടുത്തു അങ്ങനെ സമ്മാനങ്ങളെ കൊണ്ട് പരിപൂർണനായി ഭിക്ഷാടനം ചെയ്ത് നർമ്മദയുടെ വടക്കേ തീരത്തെത്തി അവിടെ മഹാബലി അശ്വമേധം നടത്തിയിരുന്നത് കൂട്ടുകാരുമായി അവിടെ എത്തി ആരാണ് വന്നിരിക്കുന്നതെന്ന് മനസ്സിലാകാതെ വിവരം മഹാബലിയെ അറിയിച്ചു ബ്രഹ്മചാരിയുടെ ഗുണഗണങ്ങൾ കേട്ടതൃപ്തനായ മഹാബലി കുട്ടിയെ കൂട്ടിക്കൊണ്ടുപോയി യഥാസ്ഥാനത്തിരുത്തി എന്നിട്ട് പറഞ്ഞു മംഗളശീലനായ അങ്ങ് എൻ്റെ അടുത്ത് വന്നെത്തിയത് കാരണം എൻ്റെ കുലം തന്നെ ശുദ്ധി കൈവരിക്കുന്നു എന്ന് പറയുകയും വാമനാവതാരം ത്തിൻ്റെ ലക്ഷ്യം മഹാബലിക്ക് മോക്ഷം നൽകി ഇല്ലേ ദേവന്മാർക്ക് ഇന്ദ്രപദവി തിരികെ നൽകുകയും ചെയ്യുന്നു വാമനാവതാരം വിസ്തരിച്ച ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആദ്യത്തെ ഇട്ടിട്ടുണ്ട് കമ്മ്യൂണിറ്റി ബോക്സിലും ഇട്ടിട്ടുണ്ട് വാമനാവതാരവുമായി ബന്ധപ്പെട്ടതും ലളിത സഹസ്രനാമവുമായി ബന്ധപ്പെട്ടതൊക്കെ ഒന്നെടുത്ത് കേൾക്കണേ ഹരിഹരി ഹരിഹരി പോൽ അപ്പോൾ എല്ലാ അമ്മമാർക്കും ഹൃദയം നിറഞ്ഞ അമ്മമാർക്കും അനിയന്മാർക്കും ഒക്കെ ഹൃദയം നിറഞ്ഞ തിരുവോണാശംസകൾ അപ്പോൾ ഹൃദയത്തിൽ നിന്നുള്ള പ്രാർത്ഥന എപ്പോഴും കൂട്ടായുണ്ട് ഹരി കൂടക്കൂട്ടായുണ്ട് ഹരിഹരി ഹരിബോൽ രാധേ 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 ശ്യാം സത്ശ്രീയകാൽ